ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള പരസ്യങ്ങൾ അതിൽ പിടിവീഴും എന്ന അർത്ഥത്തിൽ യുഎയുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രാലയവും പറഞ്ഞിരിക്കുകയാണ്. ഒരു ആരോഗ്യകരമായ മത്സരം കച്ചവടക്കാർക്കിടയിൽ നല്ലത് തന്നെ, പക്ഷേ ഒരു ശത്രുവിനെ അല്ലെങ്കിൽ കോമ്പറ്റിറ്ററെ അല്ലെങ്കിൽ മത്സര സാഹചര്യത്തെ തകർത്ത് കളയാൻ വേണ്ടി ഏതെങ്കിലും സ്ഥാപനമോ കമ്പനിയോ അങ്ങനെ വളരെ അൾട്രാ ലോ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ അങ്ങനെ പ്രഖ്യാപനം നടത്തിയാൽ അതിന് പിഴ കൊടുക്കേണ്ടി വരും, അതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് ഉദ്യോഗസ്ഥർ ചോദിക്കും എന്നാണ് UAE ഇതാ പറയുന്നത്. അതുകൊണ്ട് കച്ചവട മേഖലയിൽ നിൽക്കുന്ന സർവത്ര കമ്പനികളും മറ്റൊരാളുടെ മത്സരം അവസാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതിക്കൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് ഈ ജൂലൈ 11 ഓർമ്മിപ്പിക്കട്ടെ. ഇത് എത്രയായിരിക്കും ഫൈൻ, എന്നു മുതലായിരിക്കും ഫൈൻ എന്ന കാര്യമൊക്കെ തീരുമാനിച്ച് വരുന്നതേയുള്ളൂ. ഉടൻ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാൻ പറ്റും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സർക്കുലർ പറയുന്നത്. മണലാരണ്യമെന്ന് നമ്മൾ പറയുന്ന ഗൾഫ് മേഖലയിലെ മരുഭൂക്കപ്പൽ എന്നൊക്കെ പറയുന്ന ആ വാഹനമുണ്ടല്ലോ, ഒട്ടകം, നമ്മുടെ സംസ്കാരവുമായി അറബികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഒരു ഒട്ടകത്തെക്കുറിച്ച് ദാ പുതിയൊരു വാർത്ത വന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ഒട്ടകത്തിൻ്റെ രക്തത്തിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന നാനോ ബോഡീസ്, വളരെ ചെറിയ ടൈനി ആയിട്ടുള്ള ആൻറ്റിബോഡീസ്, അതിപ്പോൾ മാരകമെന്ന് വിശേഷിപ്പിക്കാവുന്ന പല രോഗങ്ങൾക്കുമെതിരെയുള്ള മെഡിസിനായി ഒരു സൂപ്പർ വെപ്പണായി മാറിയിരിക്കുന്നു എന്നാണ് സയൻസ് ലോകം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൾഫ് മേഖലയിൽ കാണുന്ന ഈ ഒട്ടകങ്ങൾ പുതിയൊരു ദിശയിലേക്ക് ഇതാ നീങ്ങുകയാണ്. ഇവയുടെ രക്തത്തിൽ നിന്നെടുക്കുന്ന നാനോ ബോഡീസിന് അർബുദം ഇല്ലാതാക്കാൻ, പകർച്ചവ്യാധികൾ ഇല്ലാതാക്കാൻ, അൽഷിമേഴ്സ് രോഗം കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കാനുള്ള ശേഷി, ഇങ്ങനെ പലതുമുണ്ടെന്നാണ് ഇതാ ഇപ്പോൾ ബ്രസൽസിലെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. 19 വർഷമായി ഗവേഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടകങ്ങൾ ലോകത്തേറ്റവും വില പിടിച്ച ജീവജാലങ്ങളുടെ ഗണത്തിലേക്ക് ഇതാ വരുന്നു എന്ന അർത്ഥത്തിൽ അറിയിപ്പ് വന്നിരിക്കുകയാണ്. നമുക്ക് ആശ്വസിക്കാം, കൂടുതൽ വാർത്തകൾ വരട്ടെ. അങ്ങനെ ഒട്ടകത്തിൻ്റെ രക്തത്തിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഈ നാനോ ബോഡീസ്, ഈ ടൈനി ആൻറ്റിബോഡീസ് ഇത്രയും ശക്തിയുള്ളതാണെങ്കിൽ ഗൾഫ് മേഖലയ്ക്ക് പ്രത്യേകിച്ചൊരു സിദ്ധി കിട്ടുന്നത് പോലെയായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഏറ്റവും കൂടുതൽ ഒട്ടകങ്ങൾ ഈ മേഖലയിലാണല്ലോ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ട്രേഡിംഗ് ഹബ്ബ് എന്ന രൂപത്തിൽ ഇതാ ദുബായ് പേരെടുക്കാൻ പോകുന്നു. ദുബായ് മുനിസിപ്പാലിറ്റിയും ദുബായിലെ DP വേൾഡും തമ്മിൽ ഇത് സംബന്ധിച്ച ധാരണ ഒപ്പുവച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വെജിറ്റബിൾ ആവട്ടെ, ഫ്രഷ് ഫുഡാവട്ടെ, ഫ്രൂട്ട്സ് ആവട്ടെ, മറ്റുള്ള എന്ത് ഫുഡ് സ്റ്റഫും ആവട്ടെ, ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വരികയും പോവുകയും തങ്ങുകയും ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നൊരു കേന്ദ്രം എന്ന രൂപത്തിൽ ദുബായ് ഇതാ മാറാൻ പോകുന്നു. ഇതിവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ അവസരങ്ങൾ, കച്ചവട സാധ്യതകൾ, ഇത് രണ്ടും ഒന്നുപോലെ വരികയാണ്. ഫുഡ് ഇൻഡസ്ട്രിയിൽ മലയാളികളുടെ സ്ഥാനം ചെറുതല്ല, ജോലിക്കാണെങ്കിലും കച്ചവടത്തിനാണെങ്കിലും പരമ്പരാഗതമായിട്ട് നമുക്ക് ആ സിദ്ധി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിലിരിക്കുന്നവരും ദുബായ് ലക്ഷ്യം വെച്ച് നീങ്ങുന്നവരും ഇപ്പോൾ മനസ്സിലാക്കണം, ഫുഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കച്ചവടമോ തൊഴിലോ നല്ല രീതിയിൽ ശീലിച്ചിട്ട് വന്നാൽ ദുബായിൽ സ്വർഗലോകം പണിയാം എന്ന കാര്യം മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഞങ്ങളത് ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനമുള്ളൊരു കാര്യം പറയട്ടെ. പലപ്പോഴും നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നിങ്ങൾ കാണുന്നൊരു ലോഗോയുണ്ട്, പ്രൈം മെഡിക്കൽ സെൻറ്ററിൻ്റേതായി. ഈ പ്രൈം മെഡിക്കൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ ദുബായിലെ Terminal 3 എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച എയർപോർട്ടുകളിലൊന്ന് എന്ന് ഖ്യാതി കേട്ടിരിക്കുന്ന, വളരെ കൃത്യസമയത്ത് വിമാനങ്ങൾ പുറപ്പെടുകയും ലാൻഡ് ചെയ്യുകയും ചെയ്യിപ്പിക്കുന്നതിൽ പേര് കേട്ടിരിക്കുന്ന, ഏറ്റവും മികച്ച ആധുനിക സൗകര്യങ്ങളുള്ള Terminal 3 എയർപോർട്ടിൽ പ്രൈം മെഡിക്കൽ സെൻറ്റർ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിമാനം പകരുന്ന കാര്യം. ഒരു എമർജൻസി കെയർ വേണം, എന്തെങ്കിലും ഒരു ജനറലായിട്ടുള്ള കൺസൾട്ടൻസി വേണം, എയർപോർട്ടിൽ വെച്ച് ഒരു യാത്രക്കാരന് അല്ലെങ്കിൽ സ്റ്റാഫിന് പ്രശ്നമുണ്ടായി പെട്ടെന്ന് പുറത്തു കൊണ്ടുപോകാതെ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയും കൺസൾട്ടൻസിയും ആ കെയറും സപ്പോർട്ടും കിട്ടാവുന്ന ഒരു സംവിധാനമാണ് Terminal 3 ഇതാ വന്നിരിക്കുന്നത്. നമുക്കെപ്പോഴും പരാമർശിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഈ പ്രൈം മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജമീൽ അഹമ്മദ്. അദ്ദേഹവും
ഈ ദുബായ് ടെർമിനൽ 3 എയർപോർട്ടിൽ ദുബായ് എയർപോർട്ടിൻ്റെ ചീഫ് പീപ്പിൾ ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് ബഷാരി അൽ ബന്നൈ, ഇവർ രണ്ടുപേരും ചേർന്ന് ഈ ധാരണാപത്രം ഒപ്പുവെക്കുകയും അതുമാത്രമല്ല ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇനി മുതൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വന്നാൽ നമുക്ക് നിർഭയമായിട്ട് ടെർമിനൽ 3 കടന്നു പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇതാ പ്രൈം അവിടെയുണ്ട് എന്ന് പറയാവുന്ന, ദുബായിലെ തന്നെ പ്രൈം ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഇതാ പ്രൈം മെഡിക്കൽ സെൻറ്റർ ഇപ്പോൾ ടെർമിനൽ 3 വന്നിരിക്കുന്നു എന്ന കാര്യം അഭിമാനത്തോടെ അറിയിക്കട്ടെ. ദുബായ് വാർത്തയുടെ ജൂലൈ 11 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.